ഷൊർണൂർ മംഗലാപുരം റെയിൽപാതയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ ഓടിത്തുടങ്ങി. കോവിഡിനെ തുടർന്ന് നിർത്തിവച്ച സർവീസുകളാണ് പുനരാരംഭിച്ചത്. റിപ്പോർട്ട് കാണാം. നൂറുകണക്കിന് യാത്രക്കാരുടെ ആശ്രയമാണ് പാസഞ്ചർ ട്രെയിനുകൾ. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷമായി നിർത്തിവച്ച ട്രെയിനുകളാണ് ഇപ്പോൾ സർവീസ് പുനരാരംഭിച്ചത്. കോയമ്പത്തൂർ മംഗലാപുരം പാതയിൽ 2 പാസഞ്ചറുകളും തൃശൂർ കണ്ണൂർ പാസഞ്ചറുമാണ് വീണ്ടും ഓടിത്തുടങ്ങിയത്. ബസ്സുകളെ ആശ്രയിച്ചിരുന്ന വിദ്യാർത്ഥികൾക്കും സ്ഥിരം യാത്രക്കാരായ ഉദ്യോഗസ്ഥർക്കും ഇത് ഏറെ ഗുണം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സൗകര്യമാണ്, കാരണം ഇന്നത്തെ പിന്നെ റോഡിനേക്കാൾ യാത്ര സുരക്ഷിതം ട്രെയിനിലാണ്. അപ്പോൾ അതുകൊണ്ട് യാത്രക്കാരെ തിരഞ്ഞെടുക്കുന്നത് റെയിൽവേ ആണ്. അപ്പോൾ പാസഞ്ചർ ട്രെയിൻ കൂടുതൽ ഇനിയും ഉണ്ടാവുകയാണ് ഏറ്റവും ആവശ്യം. തൃശ്ശൂർ കോയമ്പത്തൂർ, തൃശ്ശൂർ കണ്ണൂർ, കോയമ്പത്തൂർ മംഗലാപുരം ലോക്കലുകളൊക്കെ തുടങ്ങിപ്പോയി. എക്സ്പ്രസിൻ്റെ ചാർജ് ആണെങ്കിലും ലോക്കലിൻ്റെ ആൾക്കാർ ഇപ്പോൾ കൂടിപ്പോയി. പഴയ രീതിയിലേക്ക് യാത്ര എത്തിപ്പോയി ഇതിനായിട്ട്. പിന്നെ ഇപ്പോൾ രാവിലെയുള്ള തൃശ്ശൂർ കോഴിക്കോട് ട്രെയിനിന് മാത്രം ലേശം ഒരു സമയ വ്യത്യാസമുണ്ട്. അത് പഴയ റൂട്ടിൽ തന്നെ ഓടിക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യമാണ്, നല്ല യാത്രയായിരുന്നു, സുഖമായിരുന്നു. ഷൊർണൂർ കോഴിക്കോട് പാതയിൽ നേരത്തെ ഉണ്ടായിരുന്ന 2 പാസഞ്ചർ ട്രെയിനുകൾ കൂടി ഉടൻ സർവീസ് പുനരാരംഭിക്കും. നിലവിൽ ഇരുഭാഗത്തേക്കുമായി 6 പാസഞ്ചർ ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. നേരത്തെ എക്സ്പ്രസ് ട്രെയിനുകളിൽ ഓപ്പൺ ടിക്കറ്റ് ഇല്ലാതിരുന്നത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു. കോവിഡിന് ശേഷം പാസഞ്ചർ ട്രെയിനുകളിൽ എക്സ്പ്രസ് ട്രെയിനിന് സമാനമായ ചാർജാണ് ഈടാക്കുന്നതെങ്കിലും യാത്രാ സൗകര്യം ഒരുങ്ങിയതിൻ്റെ ആശ്വാസത്തിലാണ് മലബാറിലെ ട്രെയിൻ യാത്രികർ. പി ആർ ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.